ഗ്രൗണ്ടിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഫുള്ള് കളിയാക്കലൊക്കെ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ വീഡിയോ ആരെങ്കിലും കാണുമോ, ആരെങ്കിലും കാണുമോ ഫുള്ള് കളിയാക്കല്, ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതെന്തൊക്കെ നീ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നിങ്ങൾ കാൽപന്തിനെ പ്രണയിക്കുന്ന എല്ലാവർക്കും ഫുട്ബോൾ ട്രിക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ തൊട്ടുതാഴെ നമ്മുടെ ചാനലിന്റെ പേരിനോടൊപ്പം കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഒരു റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബറിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണും കൂടി വരും, അതൊന്ന് ഓൾ ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് നിങ്ങളുടെ മുന്നിൽ എന്ന് വെച്ചാൽ ഫുട്ബോൾ ട്രിക്സിന്റെ ലൈഫ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കാണണം, ഇത് തുടക്കം മുതലേ കാണണം. അപ്പൊ ഇൻട്രോയ്ക്ക് കുറച്ച് വെറുപ്പിലായിരുന്നു, അതൊന്നും നിങ്ങൾ കാര്യമാക്കൊന്നും വേണ്ട. അപ്പോൾ ഇൻട്രോ നോക്കിയിട്ട് നിങ്ങൾ ആരും പോകില്ല. അപ്പൊ ഇതിന്റെ ഫുള്ള് ലൈഫ് സ്റ്റോറി നിങ്ങൾ ഇത് കാണാം. അപ്പോ ഇന്ന് ഫുട്ബോൾ ട്രിക്സുകാരനെ എല്ലാ മെമ്പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ മെമ്പേഴ്സും ഒരാള് ബാക്കിയുണ്ട്, പുള്ളി എവിടെയോ അമ്മ വീട്ടിലെ മറ്റോ പോയെന്ന് പറഞ്ഞത്. അപ്പോ ഇത് ആദില്, ഇത് ആനന്ദ്, ഞാൻ നിധി. അപ്പൊ നമുക്ക് കടക്കാം. അപ്പൊ ഞങ്ങളുടെ ചാനൽ തുടങ്ങിയെന്ന് വെച്ചാല് മാർച്ച് 2018 മാർച്ചിലാണ് തുടങ്ങിയത്. അപ്പൊ തുടങ്ങിയിട്ട് പിന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു വീഡിയോ, നമുക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല. അപ്പൊ ഒരു കേരള ബോയ് ജഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് വീഡിയോ. അപ്പൊ നിങ്ങൾ അത് ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കാണാൻ ഭയങ്കര വെറുപ്പിലാണ്. ഞങ്ങൾ തന്നെ ഇടയ്ക്ക് എടുത്ത് നോക്കി ചിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണും. ഫസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക. ലാവ ഐറിസിന്റെ ഒരു മൊബൈലിലൊക്കെയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് വീഡിയോ ഒക്കെ മൂന്നാല് വീഡിയോ ഒക്കെ ഇട്ടത്. ഇപ്പോഴും വലിയ മാറ്റം ഒന്നും, ഇപ്പൊ നമ്മള് നോട്ട് 5 ആണ് ഉപയോഗിക്കുന്നത്. റെഡ്മി നോട്ട് 5 മൊബൈലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഫുള്ള് കളിയാക്കലൊക്കെ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ വീഡിയോ ആരെങ്കിലും കാണുമോ, ആരെങ്കിലും കാണുമോ ഫുള്ള് കളിയാക്കല്, ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതെന്തൊക്കെ നീ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നിങ്ങളുടെ നല്ല ആര് കാണാനാ, നിങ്ങൾ തന്നെ സ്വയം കാണുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് കഷ്ടപ്പെട്ട് കമ്മിയാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ ഫുള്ള് ഷെയറിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ 2018 മാർച്ചിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. എന്നിട്ട് 2019 ഫെബ്രുവരി ആയപ്പോൾ നമുക്ക് വാച്ചറ് 4.5 മണിക്കൂർ എത്തണം. 500K സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോയിട്ട് 1K വ്യൂസ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അയ്യോ 1K വ്യൂസ്, നമുക്ക് നമ്മുടെ ചാനലിലൊക്കെ ഇത്രയും പേര് കാണുന്നുണ്ടോ എന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഇപ്പൊ നമ്മുടെ ടൈം കഴിയാറായി, ബാക്കി ഒരു മാസത്തോടെ ഉള്ളൂ. അപ്പൊ ഒരു മാസത്തോടെ നമ്മൾ ചോദിച്ചു വാച്ചറ് എന്തായാലും എത്തിക്കാൻ സാധിക്കില്ല വെച്ചു. നമുക്ക് 200-something ഹവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അന്നേരം ഉണ്ടായിരുന്നത്. എന്നിട്ടും കിടക്കുന്നു ബാക്കി 3000 കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും എത്തിക്കൂല എന്ന് വിചാരിച്ചേ. അങ്ങനെയൊക്കെയാണ് നമ്മള് 3 തകർപ്പ സ്കിൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ, അത് നല്ല നട്ടുച്ച വെയിലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാലും ഇടാന്ന് വിചാരിച്ചിട്ട് ഇതുകൂടി ഇടാന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ നട്ടുച്ച വെയിലത്ത് ഇരുന്നിട്ട് എങ്ങനെയൊക്കെ സ്കില്ലെല്ലാം പഠിച്ച് എല്ലാ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കി. അന്നേരമൊക്കെ ഒരു 3K 4K വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പൊ എന്നിട്ട് നമ്മൾ വാച്ചർ റെഡി ആയില്ല. എന്നിട്ട് ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തു. എന്നിട്ട് പിന്നെ എല്ലാവരും കളിയൊക്കെ ആക്കുവരും. നിങ്ങൾ ഞാൻ ആര് കാണാൻ നിങ്ങളുടെ ഫുള്ള് സ്കൂളിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുമ്പോഴൊക്കെ ഫുള്ള് വട്ടത്തിലിരുന്ന് കളിയാക്കായിരുന്നു. അപ്പൊ നമ്മളെ കുറെ വിഷമിക്കായിരുന്നു. എന്നിട്ട് നമ്മള് നിന്നില്ല, നമ്മള് ചാനലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു 3 തകർപ്പ് സ്കില്ലുകൾ എന്ന് പറഞ്ഞ വീഡിയോക്ക് 1 മില്യൺ അടിച്ചത്. അന്ന് നമുക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞ ഒരു 10-15 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 4.5 മണിക്കൂർ വാച്ചർ കിട്ടി. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറാൻ തുടങ്ങി. ഇപ്പൊ 4K നമ്മളിപ്പോ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർക്കും സ്കൂളിലുള്ളവർക്കും ഭയങ്കര ഒരു ആരാധന. എന്താ പറയാ, നിങ്ങളുടെ ചാനലിലൊക്കെ ഇത്ര എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻസ് ഇപ്പൊ ഭയങ്കര നമുക്ക് ഭയങ്കര ഇതാണ്, വിലയാണ്. നാട്ടിലായാലും അവിടെയായാലും വീട്ടുകാർക്കാണെങ്കിലും വില. നേരത്തെ വീഡിയോ എടുക്കാണ്ട് പൊക്കോട്ടെ നയിക്കുമ്പോൾ വിടത്തൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഇപ്പൊ നമുക്ക് പിന്നെ അത്യാവശ്യം ഫാൻസൊക്കെ എവിടെ ചെന്നാലും ആൾക്കാർക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ സ്വന്തം നാട്ടിലൊരു വിലയൊക്കെ കിട്ടി. അപ്പൊ കളിയാക്കിയത് തന്നെ നമ്മൾ ഭയങ്കര പൊക്കി അടിക്കാനൊക്കെ തുടങ്ങി. ഗ്രൗണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നല്ലയോ, നിങ്ങളുടെ വരുമാനം എത്രയാ, അപ്പൊ നിങ്ങൾ ഭയങ്കര ഹിറ്റായല്ലേ, ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫൊക്കെ ഫുട്ബോൾ കൊണ്ട് നിങ്ങൾ എവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൊണ്ടൊക്കെ എവിടെയെങ്കിലും എത്തുമെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഏറെ സന്തോഷമൊക്കെ തോന്നി. അപ്പൊ അത്രയും കളിയാക്കലൊക്കെ കേട്ടിട്ട് നമ്മൾ അവിടെ നിന്നിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇത് ചെയ്ത് കാണിക്കണമെന്ന രീതിയിൽ നമ്മൾ അങ്ങ് മുന്നോട്ട് പോയി ആ ചാനൽ കൊണ്ട്. അപ്പൊ നിന്നിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി വെച്ചാല്, ഇപ്പൊ നിങ്ങളോട് കുറെ പേര് ഇങ്ങനെ കളിയാക്കും, നീ എന്ത് ചെയ്യുന്നു, നിനക്കൊണ്ട് ഒന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ നിങ്ങൾ നിന്നുവരും, നിങ്ങളെ കൂടെ പറ്റും, നിങ്ങള് പണ്ട് പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൂടെ ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ നമുക്കൊരു അനുഭവം വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ 11-12 മാസത്തിൽ കടന്നു. 1.5 നമുക്ക് 4.5 മണിക്കൂർ വാച്ചർ കിട്ടുന്നത്. അപ്പോ നമുക്ക് 4.5 മണിക്കൂർ വാച്ചറൊക്കെ കിട്ടി. അപ്പോൾ ആ 1 മില്യൺ വ്യൂസ് ഉള്ള ആ വീഡിയോ ഇട്ടപ്പോ ശേഷമാണ് പിന്നെ നമ്മുടെ ചാനൽ ഒരു ഹിറ്റായി തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇട്ട വീഡിയോക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കെ തന്നെ കിട്ടിയിട്ടുണ്ട്. 55K 65K ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ ഇതൊക്കെ വ്യൂസ് എല്ലാം കയറിയിട്ടുണ്ട്.
അപ്പൊ എന്താ വെച്ചാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകാരനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 87.4k നാലൊക്കെ സബ്സ്ക്രൈബ്സ് ഉണ്ട്. അപ്പൊ 87,000 പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെയൊക്കെ ഓരോരോ ഷെയറും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ഉണ്ടായാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വരുവാനൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ബാങ്കിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ചില നമ്മളിപ്പം എടുത്തിട്ടൊന്നുമില്ല. എടുക്കാൻ വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മുടെ ചാനലിപ്പോൾ ഏറ്റവും കുറവുള്ള വെച്ചാൽ ഒരു ക്യാമറയില്ല. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഇതിലാണ് എടുക്കുന്നത്, മൊബൈലിലാണ് എടുക്കുന്നത്. മൊബൈൽ ക്യാമറയാണ് ഫുള്ള് ചെയ്ത്. അപ്പൊ ആദ്യ ഒരു 3-4 വീഡിയോ ഒക്കെ Iris i20 Lava നിങ്ങൾക്ക് അറിയാം, ഇവന്റെ മൊബൈലാണ്. അപ്പൊ ഇവന്റെ മൊബൈലാണ് നമ്മൾ ആദ്യം എടുത്തോണ്ടിരുന്നത്. പിന്നീട് ഞാൻ മേടിച്ചു പിന്നെ Redmi Note 5 ആണ് ഇപ്പൊ അത്. അതിപ്പോ 2 വർഷമായി, അതിന്റെ ഏകദേശം കാര്യമൊക്കെ തീരുമാനിക്കാറായി. പിന്നെ ഇനിയിപ്പം ആ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ യൂട്യൂബിന്റെ വരുവാനൊക്കെ കൂട്ടിയേക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരു ക്യാമറ എടുക്കും. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ട്രൈപോഡൊക്കെ ഉണ്ടായിരുന്നു. ട്രൈപോഡ് കൊണ്ടുവന്ന് 2 വീഡിയോ എടുത്തിന് അത് പൊട്ടാൻ തുടങ്ങി. പിന്നെ അത് പൊട്ടിപ്പോയി ഫ്ലിപ്കാർട്ട്. ആ 3G അപ്പൊ അത് പോയിട്ട് അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു മൈക്ക് സ്പോൺസർ ചെയ്തു. അത് നമ്മുടെ ആനന്ദിന്റെ ഒരു ഫ്രണ്ടാണ്, പേര് റോബിൻ. ഡിസ്ക്രിപ്ഷനിൽ പബ്ജി പ്ലെയറും കൂടിയായിരുന്നു. അപ്പൊ 900-1000 വില ഒതുക്കുന്ന ഒരു നമുക്ക് അടിപൊളി ഒരു ഒരു മൈക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ പുള്ളിയുടെ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ ചാനല് 100K, അപ്പൊ നിങ്ങളും കൂടി ഷെയർ, സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 100K പോയിക്കൊണ്ടിരിക്കാം നമുക്ക് വേണം. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു വീഡിയോ കോമ്പറ്റീഷൻ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ കോമ്പറ്റീഷനിൽ വെച്ചാല് നമുക്ക് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ നമ്മുടെ ചാനലിൽ ഒരു 50% പേരും ചെറിയ കുട്ടികളാണ്. സത്യം പറയാം ഫുട്ബോളിലൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളാണ് നമ്മുടെ ചാനലിൽ നിന്ന്. അപ്പൊ പിള്ളേര് കുറെ പേരുണ്ട്. അപ്പൊ എല്ലാ പിള്ളേരും നമുക്ക് വീഡിയോ ഒക്കെ അയച്ചിരുന്നു മിക്കവരും. അപ്പൊ വീഡിയോ ചിലതിലൊക്കെ വെച്ചാല് വെറുതെ ബോളിലും പുറകെയൊക്കെ ഓടുന്നതാണ്. അപ്പൊ വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കണം അങ്ങനെയൊക്കെ എടുത്ത് ആ കുറിച്ച് 2 മിനിറ്റ് ഒക്കെ ആക്കി നമുക്ക് തന്നെ തരുന്നിട്ടുണ്ട്. അപ്പൊ വെറുതെ ജഗിൾ ചെയ്ത് ബോളൊക്കെ എങ്ങോട്ടാ പോവാണ്, എന്നാലും ആ കുറിച്ച് ബോളിൽ പുറകെ ഓടുന്നു, അങ്ങനത്തെ വീഡിയോ ഒക്കെ തന്നിരിക്കുന്നു. അപ്പൊ അവനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തില്ല, എന്തായാലും നമ്മൾ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ എപ്പോഴും വീഡിയോ അയച്ചിട്ട് എപ്പോഴും മെസ്സേജ് അയക്കും, ഞങ്ങളുടെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യണം യൂട്യൂബ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവൻ എന്തായാലും നിരുത്സാഹപ്പെടുത്തില്ല, എന്തായാലും നമ്മൾ ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ആരും അയച്ചു തരുന്നുണ്ടോ നമുക്ക് അയച്ചു തരാം. പക്ഷേ നമ്മൾ എന്തായാലും ഇടും. വളർന്നു വരുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയും നമ്മുടെ ചാനലിന്ന് കാണിക്കാം. കോമ്പറ്റീഷന്റെ നമ്മൾ പറയുന്നുണ്ട് അതിൽ റൂൾസ് ഉണ്ട്, വീഡിയോ അയച്ചെന്നാൽ മാത്രം പോരാ, എല്ലാ വീഡിയോയിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് 1K വ്യൂസ് എത്തിക്കണം. ആരും എല്ലാവരും വീഡിയോ സെൻഡ് ആക്കി തരുന്നുണ്ട്, പക്ഷെ ആരും ഷെയർ ചെയ്യുന്നില്ല, ആർക്കും വ്യൂസും കിട്ടുന്നില്ല. പിന്നെ 2-3 ആൾക്കാർ കഷ്ടപ്പെട്ട് ഷെയർ ചെയ്തോണ്ട് 1K വ്യൂസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ 2-3 വീഡിയോ നമുക്ക് ഏകദേശം 1K മേളിലായി. ഇപ്പൊ ചില ഇപ്പൊ വീഡിയോ ഇടുന്നവർക്കൊന്നും 1K നമുക്ക് 87K സബ്സ്ക്രൈബർ നമ്മുടെ ചാനലാണ്. 1K വ്യൂസ് പോലെ നമുക്ക് ഇപ്പൊ കിട്ടാനില്ല, എന്താ സംഭവം അറിയത്തില്ല. ഇപ്പൊ പ്രോമിക്ക എന്ന് പറഞ്ഞ ചാനലുണ്ട് ഫുട്ബോളിൽ തന്നെ, അവരിട്ട വീഡിയോക്ക് ഇപ്പൊ 1K തന്നെ ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, പുള്ളിയുടെ 223K 250K വരെ വ്യൂസ് ഉള്ള ചാനലാണ്. ഇപ്പൊ 1K തന്നെ പുള്ളിക്ക് വരുന്നില്ല. അപ്പോ എന്താന്ന് അറിയത്തില്ല സംഭവം. അപ്പം നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് അൺസബ്സ്ക്രൈബ് ആക്കിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം. ആ ബെല്ലൈക്കനിന്റെ ഓൾന്നിൽ ഓപ്ഷൻ നക്കാം. എന്താ വെച്ചാൽ ചിലവർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന് പറഞ്ഞു, എന്ത് സംഭവം നടത്തില്ല. പക്ഷെ നമുക്ക് വരുന്നുണ്ട് ചില സമയത്ത്, ചില വീഡിയോക്ക് ഒന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അതൊന്ന് സംഭവം നടത്തില്ല, നമ്മുടെ പ്രശ്നമാണോ അതോ യൂട്യൂബിന്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനുള്ള മാക്സിമം നമ്മളെ ചാനൽ ലിങ്ക് ഒന്ന് മാക്സിമം ഷെയർ ആക്കാം. അപ്പോ ഞങ്ങൾ രണ്ടും പറഞ്ഞോണ്ടിരിക്കാണ്, ഇവനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവൻ എന്തെങ്കിലും ഒക്കെ പറയുന്നത് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ തലയാട്ടോ ഇവൻ. ഇവൻ ജീവൻ ഇവനാണ് നമ്മുടെ ആദ്യ അഭിപ്രായം പറയുന്നത്. നമുക്കൊരു ചാനൽ തുടങ്ങാന്ന് വെച്ചിട്ട് അപ്പൊ കളി കഴിഞ്ഞ വൈകുന്നേരം അവിടെ ഇരിക്കുമ്പോഴാണ് വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവൻ നമ്മളോട് പറയുന്നത് നമുക്കൊരു ചാനൽ തുടങ്ങിയാലെന്ന്. അപ്പൊ അന്ന് ഞാൻ മൊബൈൽ എടുത്ത ടൈമാണ്, ഇപ്പൊ പറഞ്ഞാൽ തുടങ്ങാൻ. അപ്പൊ ആദ്യത്തെ ഒരു 2-3 വീഡിയോ ഇവൻ സ്വന്തം പോയിട്ട് എടുത്തു, ഇവനും വേറൊരു ഫ്രണ്ട് കൂടി. പിന്നെ നമ്മള് കൂടാൻ തുടങ്ങി, പിന്നെ നമ്മള് ഫുള്ള് സപ്പോർട്ടായി. പിന്നെ കേരളത്തിൽ 3rd സ്ഥാനം ഉണ്ട് ഫുട്ബോൾ അല്ലേ? ഫസ്റ്റ് പ്രോ എംകെ, സെക്കൻഡ് FCK ബ്രിസ്റ്റൽ, തേർഡ് നമ്മൾ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൽ ഇപ്പൊ നമ്മൾ 3rd സ്ഥാനത്ത് നിൽക്കുന്നത്, പക്ഷെ വ്യൂസ് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ പരമാവധി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഷെയർ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. നമുക്ക് തുടക്കത്തിൽ നമ്മുടെ ചാനലിൽ കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല. എന്താ നമ്മൾ ഇപ്പൊ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല എന്ന് പറയണ്ട. അതിപ്പം നമ്മള് ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആരും അങ്ങനെ കാണില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നത് മാക്സിമം നമ്മുടെ ചാനൽ ഇടയ്ക്കൊക്കെ കയറി ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അത് കാണാനും കൂടെ സാധിക്കുകയും ചെയ്യും.
അപ്പൊ നമ്മുടെ ചാനലിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ അറിഞ്ഞാണെന്ന് വെച്ചാൽ അത്രയും കളിയാക്കലുകളും അത്രയും ഇതിലൊക്കെ ഇത്രയൊക്കെ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടാണ് ഇവിടെ വന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. കോമ്പറ്റീഷൻ ഗീവ് അവേ ആണ് നമുക്ക് കൊടുക്കുന്നത്. പക്ഷെ ആ ഗീവ് അവേ കൊടുക്കുന്നത് അനൗൺസ് ചെയ്യുന്ന 100K ആകുമ്പോൾ 100K സബ്സ്ക്രൈബ് ആകുമ്പോൾ അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം ചാനലൊന്ന് ഷെയർ ആക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ആക്കാൻ പറയാം. ഗീവ് അവേ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ റൊണാൾഡോയുടെ ലൈഫ് സ്റ്റോറി എന്ന ഒരു വീഡിയോ നമ്മള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 4 പേർക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക, നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ മാക്സിമം എല്ലാവരും കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. കുറേ ട്രാജഡി ഉണ്ട്, കുറേ മോട്ടിവേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഇത് ഫുള്ളായിട്ട് കാണണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും നമ്മൾക്ക് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണെന്നോ ഫുള്ള് നാണക്കേടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ. പിന്നെ അതൊക്കെ സഹിച്ചിട്ടാണ്, അതെ അതെ, നമ്മുടെ ക്യാമറയിലേക്കാണോ ഫേസ്ബുക്ക് അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിരിക്കും. അതൊക്കെ കിട്ടുന്നില്ല, അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത്. യൂട്യൂബ് ചാനൽ ഇപ്പൊ നിർത്തിയാലോ എന്ന് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതൊക്കെ നമ്മുടെ ഒരു ഒരു കാലത്ത് നമുക്ക് തോന്നിയായിരുന്നു. അവരൊക്കെ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. എന്താ ചുറ്റു രീതി കണ്ട് അങ്ങ് ഫുള്ള് കളിയാക്കലാണ്, നിങ്ങൾ അങ്ങനെയാണ്, നീയൊക്കെ ഇത് ചെയ്യുന്നതാണോ, ഫുള്ള് തട്ടിപ്പില്ല, അങ്ങനെയാണ്. എല്ലാവരും യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യണം കേട്ടോ, കമന്റും ലൈക്കും. അതെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഡിസ്ലൈക്ക് ചെയ്യോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ നമ്മൾ ചാനൽ നിർത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച ആ സമയത്ത് നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ടാണ് നമ്മളെ ഇവിടം വരെ കൊണ്ട എത്തിച്ചത്. സത്യം പറഞ്ഞാല് ചിലരുടെ കമന്റ് രോമാഞ്ചം, അതന്നെ ചിലരുടെയൊക്കെ കമന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എന്ന് ഞാൻ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പൊളിയാണ് നിങ്ങളുടെ ചാനൽ, നിങ്ങൾ എപ്പോഴെപ്പോഴും വീട് ഇറക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ വലിയവരൊക്കെ കാണുന്നുണ്ടല്ലോ, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം കുറവാണ്, നിങ്ങൾ നല്ലൊരു ഗോയിങ് ആണ് ചെയ്യുന്നത്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചെയ്യണം. നിങ്ങൾ എന്നും വീഡിയോ ഇറക്കണം, നിങ്ങളുടെ ചാനൽ ഞാൻ ഡെയിലി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കമന്റ് വരുമ്പോഴാണ് നമുക്ക് ഉള്ളൊരു വീഡിയോ ചെയ്യാനും പിന്നെ ഇതിനോടുള്ള താല്പര്യമൊക്കെ കൂടുന്നത്. പിന്നെ ഇത് കണ്ടിട്ടേ നമുക്ക് തന്നെ തുടങ്ങിക്കോണു, നല്ലൊരു നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ്. നമ്മളെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുന്നതാണ്. അതെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം നമുക്ക് ഇത് അയച്ചു തരുന്നുണ്ട് അവരുടെ ലിങ്ക്, നമ്മളപ്പോ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാം ചാനൽ തുടങ്ങുന്ന എന്ത് കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരിക. പിന്നെ എന്തെങ്കിലും നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് PM മെസ്സേജ് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ വന്ന ശേഷം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അല്ലാതെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ യൂട്യൂബ് പറയുന്നുണ്ട്, നിങ്ങൾ അതും കാണുക. എന്തെങ്കിലും പിന്നെ ഫുട്ബോൾപരമായ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മള് വീഡിയോ കോമ്പറ്റീഷൻ നടത്തുന്ന ആ സമയത്ത് നമ്മള് കുറെ കൂട്ടുകാർ നമുക്ക് വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളാണ് എന്താ പറയുക. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഇത്രയും സമയം സഹിച്ചോണ്ടിരുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇത്ര വെപ്പില്ല ഉള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. നമ്മുടെ ചാനലിലെ ഒരു ലൈഫ് സ്റ്റോറിയാണ് മൊത്തം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയും പറയാൻ കുറെ ഉണ്ട്, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് അങ്ങ് കൂടി പോകും. അത് കാരണം അപ്പോ നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവര് പ്ലീസ് ലൈക്ക് ബാക്കി നീ പറയണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന്റെ പേരിനോടൊപ്പം കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഒരു ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ബെല്ലൈക്കൺ കൂടി വരും, ആ ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ ഓളിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും.